ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ വീടുകളിൽ ചില വസ്തുക്കൾ, പ്രത്യേകിച്ചും ചെടികൾ വച്ചു പിടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചെടികൾ നമ്മൾക്ക് അനുകൂലമാണോ, അത് വെച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ചില ചെടികൾ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അത് വളരെ ദോഷങ്ങൾ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കും. വീടുകളിൽ വലിയ തോതിലുള്ള ദുഃഖ ദുരിതങ്ങൾ, മാനസിക സന്തോഷം ഇല്ലാതിരിക്കുക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരിക, രോഗ ദുരിതങ്ങൾ വന്നു ചേരുക, എന്ത് കാര്യം തുടങ്ങാൻ വിചാരിച്ചാൽ പോലും അത് നല്ല രീതിയിൽ തുടങ്ങിക്കിട്ടാത്ത ഒരവസ്ഥ, എന്ന സകലത് നല്ല രീതിയിൽ നടക്കാത്ത ഒരവസ്ഥ ഒക്കെ വന്നു ചേരും. അത്തരം ചില ചെടികൾ, അതിന്റെ പ്രത്യേകത, അത് നമ്മുടെ വീടുകളിൽ എങ്ങനെ ഒഴിവാക്കണം, ഏതൊക്കെ ചെടികൾ നമ്മുടെ വീടുകളിൽ വെച്ചാൽ അനുയോജ്യമാകും, എല്ലാവിധ അനുകൂലമായ അവസ്ഥകളും ജീവിതത്തിൽ വീടുകളിൽ നിന്ന് ലഭിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസനയായ, എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും താങ്കളുടെ കുടുംബത്തിന്റെ ഐശ്വര്യ സമ്പൂർണമായ നല്ല കാലത്തിലേക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വളരെ പ്രാമുള്ള കാര്യമാണ്, നമ്മുടെ വീട്ടിൽ നമ്മുടെ വസ്തുവിൽ ചില ചെടികളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അത് എല്ലാം കൊണ്ടും നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അത്തരത്തിലുള്ളൊന്നാണ് മുൾച്ചെടികൾ. പ്രത്യേകിച്ചും മുൾച്ചെടികൾ നമ്മുടെ വീടുകളിൽ വയ്ക്കുമ്പോൾ അത് എല്ലാ വിധത്തിലുള്ള നെഗറ്റീവ് എനർജികളെ തരണം ചെയ്യുന്ന, അതായത് സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് മുൾച്ചെടികൾ വീട്ടിൽ വയ്ക്കുന്ന സാഹചര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തുക. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം അവിടെ ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും അവസ്ഥകൾ, പ്രത്യേകിച്ച് സാമ്പത്തിക ദുരിതം, മാനസിക സന്തോഷം ഇല്ലാതിരിക്കുക, ഭാഗ്യം കൈവരാതിരിക്കുക, അനുകൂലമായ സാഹചര്യങ്ങൾ വരാതിരിക്കുക, കുടുംബത്തിൽ കലഹം എന്നുവേണ്ട മോശമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പുൽച്ചെടികൾ, പ്രത്യേകിച്ച് കള്ളിച്ചെടികൾ പോലുള്ള ചെടികൾ പരമാവധി വീടുകളിൽ, പ്രത്യേകിച്ച് പ്രധാന ഭാഗങ്ങളിൽ, പ്രധാന മൂലകളിൽ വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പലരുടെയും സംശയമുണ്ടാകും, റോസാ ചെടി, റോസാപ്പൂ ഇവയൊക്കെ വെക്കുന്നത് ദോഷകരമല്ലേ, അത് മുള്ളില്ലേ എന്നൊക്കെ. പനിനീർ പുഷ്പം, അത് പോസിറ്റീവ് എനർജി തരുന്ന ഒന്നാണ്, അത് വെച്ചതുകൊണ്ട് ദോഷങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല അനുകൂലമായ നല്ല ഫലങ്ങളും തരുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ കൂവളം, വളരെ പോസിറ്റീവായ അനുകൂലമായ എനർജികൾ തരുന്ന ചൈതന്യവത്തായ ഒന്നാണ്, അതും നമ്മുടെ വീടുകളിൽ വയ്ക്കുന്നതുകൊണ്ട് പ്രത്യേക സ്ഥാനങ്ങളിൽ വയ്ക്കുമ്പോൾ അത് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും. മുൾച്ചെടികൾ, ഇതുപോലെ തന്നെ പാല, അതായത് പാൽ വരുന്ന മരത്തിൽ നിന്നോ ഇലകളിൽ നിന്നോ കൂടുതൽ പാലുകൾ, കറകൾ ഒക്കെ വരുന്ന ചെടികൾ, അതായത് ഏഴിലും പാല, അങ്ങനെയുള്ള പാലകൾ നമ്മുടെ വീടുകളിൽ വയ്ക്കുമ്പോൾ അത് ദോഷകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകും, അതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. വീടുകളിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് കിഴക്ക് ഭാഗത്ത് തുളസി ചെടിയുടെ സാന്നിധ്യം, സൂര്യോദയം സമയത്ത് സൂര്യന്റെ രശ്മികൾ കിഴക്ക് വശത്ത് നിന്ന്, കിഴക്ക് വശത്തായിരിക്കും അതിന്റെ ഊർജ പ്രസരണം ഉണ്ടാകുക. കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്ന തുളസി ചെടിയുടെ സാന്നിധ്യം ഈ കിരണങ്ങൾ തട്ടി പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. കിഴക്ക് ഭാഗത്ത് തുളസിത്തറ അല്ലെങ്കിൽ തുളസി ചെടിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതും, അതുപോലെ അനുകൂലമായ ഊർജങ്ങൾ പ്രദാനം ചെയ്യുന്ന ചെടികൾ വീടുകളിൽ വയ്ക്കുന്നതും വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യമാണ് പുരാവസ്തു അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മകൾ സൂക്ഷിക്കുന്ന ചില വസ്തുക്കൾ, അത് കേടുവന്നാലും പൊട്ടിയതാണെങ്കിലും നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് വയ്ക്കുമ്പോൾ
അത് നെഗറ്റീവ് എനർജികൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അത് ദോഷകരമായി ബാധിക്കുക നമ്മുടെ വീടിനെ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാറ്റിവെക്കുക, അത് പ്രധാന ഭാഗങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് വീട്ടിൽ നിന്ന് പുറത്ത് എന്തെങ്കിലും സ്ഥല സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവിടെ വീട്ടിൽ നിന്നും മാറ്റി അത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ കേടായ സാധന സാമഗ്രികൾ, അതായത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ക്ലോക്ക്, ഈ സാധനങ്ങൾ, കേടായ വസ്തുക്കൾ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്ത് നന്നാക്കി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അത് മാറ്റുക. അതുപോലെ തന്നെ എപ്പോഴും പോസിറ്റീവ് എനർജികൾ പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ വീടുകളിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ചിരിക്കുന്ന സന്തോഷത്തിന്റെ ചിത്രങ്ങൾ, അത്തരത്തിലുള്ള ചിത്രങ്ങൾ. അതായത് വടക്ക് ഭാഗത്ത് പ്രധാനമായും ചെയ്യേണ്ടത് ഒരു വാട്ടർ ഫൗണ്ടൻ അല്ലെങ്കിൽ അരുവിയുടെ വെള്ളച്ചാട്ടത്തിന്റെ ഇതിന്റെ ഒരു ചിത്രം വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും വയ്ക്കുന്നതുകൊണ്ട് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. ഇത്തരം കാര്യങ്ങൾ വീടുകളിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളത്തിന്റെ സാഹചര്യം വടക്ക് ഭാഗത്ത് ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു അക്വേറിയം, ഫിഷ് ടാങ്ക് ഇവയൊക്കെ ഈ ഭാഗത്തുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധിയും സമ്പന്നതയും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ചപ്പുചോറുകൾ, മാലിന്യങ്ങൾ ഇവയൊക്കെ വീടിന് ചുറ്റും കൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ദോഷകരമായി കുടുംബത്തിനെ ബാധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ചില ചെടികൾ, വൃക്ഷങ്ങൾ വീട്ടിൽ ചില ഭാഗത്ത് വെച്ചാൽ വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ ഒന്നാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം വീടിന്റെ ഏത് ഭാഗത്ത് വെച്ചാലും അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. പക്ഷേ അതിന്റെ സ്ഥാനം ധനപരമായിട്ടുള്ള ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വരുന്ന വടക്ക് ഭാഗം, തെക്ക് കിഴക്ക്, അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് എല്ലാവിധത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഒന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.